അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ, ഒരു വീട് വെക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ കിണർ കുഴിക്കേണ്ടത് എന്ന് പലരുടെയും സംശയമാണ്. ചില വ്യക്തികൾ പറയാറുണ്ട് വെള്ളം കിട്ടുന്ന ഭാഗത്താണ് കിണർ വെക്കേണ്ടത് എന്ന്. എവിടെ വെള്ളം കിട്ടിയാലും അവിടെ കിണർ വെക്കാൻ എന്ന് ചിലരുടെ വാദമുണ്ട്. പക്ഷേ നമ്മൾ അവരെ ന്യായീകരിച്ചൊന്നും പറയുന്നില്ല, അവരോട് എതിരിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ ഗുരുക്കന്മാരും അതുപോലെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എനിക്ക് മനസ്സിലായതുമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സമാധാനത്തോടുകൂടി വീട്ടിൽ ശണ്ടയില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും. തെക്ക് കുണ്ട് പാടില്ല എന്ന് ചില വ്യക്തികൾ പറയുന്നു, അത് തെക്ക് കിണറിനെ സംബന്ധിച്ചാണ്. നമ്മൾ ചെയ്യേണ്ടത് പടിഞ്ഞാറ് തെക്ക് മുതൽ, അഥവാ കന്നിമൂല എന്ന് പറയുന്ന പടിഞ്ഞാറ് തെക്ക് മൂല മുതൽ വടക്ക് കിഴക്ക് മൂല വരെയാണ് കിണർ സ്ഥാപിക്കേണ്ടത്, അഥവാ മീനരാശി. ഞാൻ ഈ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഇതാണ് ഒരു സ്ഥലം. ആ സ്ഥലത്തിൻ്റെ ഈ സ്ക്വയറിൽ കാണുന്നതാണ് വീട്. ഈ വീടിൻ്റെ കന്നിരാശിയാണ് തെക്ക് പടിഞ്ഞാറ് മൂലയായ ഈ ഭാഗം കാണുന്നത്. ഇതിൽ ചുവപ്പ് കളറിട്ടതായ ഈ റൗണ്ട് ഉദാഹരിച്ചിട്ട് ഒരു കിണറിനെ സംബന്ധിച്ചാണ്, അഥവാ വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, അഥവാ പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, തെക്ക്. അപ്പോൾ ഈ പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയുന്ന ഈ മൂല മുതൽ മീനരാശി എന്ന് പറയുന്ന വടക്ക് കിഴക്ക് വരെയാണ് നമ്മൾക്ക് കിണർ സ്ഥാപിക്കേണ്ടത്. ഈ പടിഞ്ഞാറിൽ നിന്നും വടക്കോട്ടേക്ക് ഒരല്പം, ഒരു 72 സെൻറ്റിമീറ്റർ അഥവാ ഒരു കോല് നീങ്ങിയിട്ടാണ് നമ്മൾ കിണർ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മീനരാശിയിൽ നിന്ന് വടക്കോട്ടിൽ നിന്നും തെക്കോട്ടേക്ക് ഒരു 72 സെൻറ്റിമീറ്റർ നീങ്ങിയാണ് ഇവിടെയുമാണ് നമ്മൾ കിണർ വെക്കേണ്ടത്. അഥവാ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ഇതുവരെ നമ്മൾക്ക് കിണറിനെ സ്ഥാപിക്കാം. ഇവിടെ നിന്ന് കിഴക്കിൽ നിന്ന് ഇങ്ങനെ പോന്ന് ഈ തെക്ക് വരെയുള്ള ഭാഗത്ത് കിണർ സ്ഥാപിക്കുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള ഭാഗത്ത് ഈ മീനരാശിയിൽ മീനം എന്ന് പറഞ്ഞാൽ ഒരു രാശിയാണ്, അത് മീനത്തിലാണ് മീനമാസത്തിൽ കിണർ കുഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മുതൽ കന്നിരാശി മുതൽ മീനരാശി വരെയുള്ള ഭാഗങ്ങളിൽ ഈ വീട്ടിൽ നമ്മൾ കിണർ വെക്കുകയാണെങ്കിൽ സമാധാനത്തോടുകൂടി നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇവിടെ മുതൽ ഈ വടക്ക് കിഴക്ക് മൂല മുതൽ തെക്ക് കിഴക്ക് മൂല വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കിണറിനെ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക. മനസ്സിലായിട്ടുണ്ടല്ലോ. കന്നിമൂലയാകുന്ന ഈ പടിഞ്ഞാറ് തെക്ക് മുതൽ മീനരാശിയാകുന്ന വടക്ക് കിഴക്ക് വരെയുള്ള ഭാഗത്ത് കിണർ വെക്കുകയും തെക്ക് പടിഞ്ഞാറ് മൂല മുതൽ വടക്ക് കിഴക്ക് വരെയുള്ള ഈ ഭാഗത്ത് നമ്മൾ കിണർ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പലരും നമ്മൾക്ക് ഓർമ്മപ്പെടുത്തിയതിൻ്റെ കാരണത്താലും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലായ ആ കാരണത്താലുമാണ് ഞാൻ പറയുന്നത്, പലരും ഇതിനെ എതിർക്കാം, എതിർക്കുന്നവർക്ക് എതിർക്കാം, അല്ലെങ്കിൽ അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം. ഏതാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ തത്വപ്രകാരമാകട്ടെ നമ്മളുടെ കിണർ സ്ഥാപിക്കേണ്ടത്. വീണ്ടും മറ്റൊരു ക്ലിപ്പിലൂടെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.